പ്രിയമുള്ളവരെ, ഞാൻ സുജൻ പൂപ്പത്തി, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എണ്ണിയാൽ തീരാത്ത ഗുരുപരമ്പരകളുടെ പാദസ്പർശങ്ങളേറ്റ് പവിത്രമായ പുണ്യഭൂമിയാണ് മഹാഭാരതം. ഈ കേരളധരണിയെ ധന്യമാക്കിയ ഗുരുശ്രേഷ്ഠരെ സ്മരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങളോടെ ഈ പ്രാർത്ഥനാദശകം ഒരു ഗുരുപൂജയായി സമർപ്പിക്കുന്നു. രചന സംവിധാനം സുജൻ പൂപ്പത്തി, സംഗീതം ആലാപനം സ്മിത പി മേനോൻ. ഗുരുപൂജ പ്രാർത്ഥനാദശകം. അജ്ഞാനമതുമൂലമന്ധമാം കണ്ണിൽ അറിവിനാലിരുളിനെ നീക്കി തുറക്കാൻ വിജ്ഞാനമെന്നൊരഞ്ജനമെടുത്ത നേത്രോന്മീലനം ചെയ്യുന്നതും ഗുരു. ഇരുളിന്നഗാധമാം ദുരിതക്കയത്തിൽ നിലവിട്ടുഴറിയോരാർത്തരാം ഞങ്ങളെ കൈപിടിച്ചൊറ്റയ്ക്ക് രക്ഷിച്ചുയർത്തിയും നേർവഴി കാട്ടി നയിക്കുന്നതും ഗുരു. ദുർവൃത്തികൾ തന്നിലാണ്ടു കിടന്നൊരാ ശിഷ്ടർക്ക് വേണ്ടി ആ തൂലികയാലേ സൽവൃത്തി സാരോപദേശങ്ങൾ നൽകി മാർഗദീപം തെളിയിക്കുന്നതും ഗുരു. മാനവരാശി തൻ നന്മയ്ക്ക് വേണ്ടിയും സർവചരാചര രക്ഷയ്ക്കു വേണ്ടിയും നരനായി ജനിച്ചങ്ങു നാരായണനായി ആത്മാവിൽ അഗ്നി പകരുന്നതും ഗുരു. അന്ധവിശ്വാസങ്ങളൊക്കെ തിരുത്തി ആത്മജ്ഞാനത്തിൻ്റെ ജ്വാല പരത്തി അക്ഷരക്കൂട്ടിനാൽ അഗ്നി പടർത്തി ആചാരസംഹിത നിർമ്മിച്ചതും ഗുരു. ജാതിഭേദത്തിൻ മാറാല നീക്കിയും ഏകമതത്തിൻ സന്ദേശമൂതിയും മനുജരെയെല്ലാം ഒന്നായി കണ്ടും നവയുഗ കേരളം സൃഷ്ടിച്ചതും ഗുരു. ശുദ്ധി വിശുദ്ധികൾ ശീലമായി തീരാൻ വിദ്യയാൽ ബുദ്ധിക്ക് മൂർച്ചയേകിടാൻ സംഘബോധത്താൽ ശക്തി നേടാൻ ത്രാണിയും ഊർജവുമേകിയതും ഗുരു. ദ്വൈതഭാവം വിട്ടുണർന്നെണീറ്റെന്നും അപരനെ ദൈവമായി കണ്ടു വണങ്ങി മാനവരും നിന്നൊരദ്വൈതമന്ത്രം മനതാരിൽ ഊട്ടിയുറപ്പിച്ചതും ഗുരു. ഉള്ളം തെളിയണം കണ്ണാടി പോലതിൻ ഉള്ളിലായി ദൈവത്തെ കാണുമാറാകണം താൻ തന്നെ ദൈവം ആ തത്വമസിപ്പൊരുൾ ഹൃത്തടം തന്നിലായി ഓതിയതും ഗുരു. ദീപമായി മാർഗമായി മാറിയ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുന്നു ഞങ്ങൾ. ജീവിത സാഫല്യമേകിയ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുന്നു ഞങ്ങൾ. ദീപമായി മാർഗമായി മാറിയ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുന്നു ഞങ്ങൾ. ജീവിത സാഫല്യമേകിയ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുന്നു ഞങ്ങൾ.